ഐ ഫോൺസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനായ ഓർഗനൈസിങ് എന്താണെന്ന് നോക്കാം ഓർഗനൈസിങ് ഈസ് ദിവസം ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ഒരു സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നിർണയിക്കുകയും അതിനുശേഷം അവയെ ഗ്രൂപ്പുകളാക്കുകയും ചെയ്യുകയാണ് ഓർഗനൈസിങ്ങിൽ അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് തമ്മിലൊരു അതോറിറ്റി റിലേഷൻഷിപ്പ് പരസ്പരം ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഓർഗനൈസിങ്ങിൽ ഇപ്പോൾ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് തിരിച്ചറിയുകയും അതിനുശേഷം അവയെ ഗ്രൂപ്പുകളാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു പ്ലാനിങ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ ഓർഗനൈസിങ്ങിലേക്ക് വരുമ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ച കാര്യങ്ങൾക്കനുസരിച്ച് അവിടെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നിർണയിക്കുകയും ആക്ടിവിറ്റീസ് നമ്മൾ ഗ്രൂപ്പുകളാക്കുകയും ചെയ്യുന്നു അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ആണ് ഓർഗനൈസിങ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നിർണയിക്കുകയും അതിൻ്റെ ബേസിൽ അവയെ ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥാപനമാകുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ബിസിനസ് സ്ഥാപനമാകുമ്പോൾ അവിടെ സെയിൽസ് പർച്ചേസ് സാധനം ബുക്കുക വാങ്ങുക അതുപോലെ തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടാവും എംപ്ലോയിസിന് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഗ്രൂപ്പുകളാക്കുക അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഗ്രൂപ്പുകളാക്കുക ഇതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓർഗനൈസിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം തിയോ ഹൈമ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കാം ഇത് പറയുന്നത് ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ഓൺ എഫ് ആൻഡ് എൻ്റെ ഒരു സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ആദ്യം തിരിച്ചറിയുകയും പിന്നെ അതിന് ശേഷം അവയെ ഗ്രൂപ്പുകളാക്കുകയും ചെയ്യുക അതിന് അത് കഴിഞ്ഞിട്ട് അവ തമ്മിൽ ആ ആക്ടിവിറ്റീസ് തമ്മിൽ ഒരു അധികാര ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നാണ് തിഒ അഹമ്മൻ്റെ ഡെഫിനേഷനിലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതോറിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞ് ആർക്കൊക്കെ ആരോടൊക്കെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആർ ആർക്കാണ് നമ്മൾ അധികാരം കൈമാറാൻ കഴിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതോറിറ്റി റിലേഷൻഷിപ്പിൽ പറയുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ഡീറ്റെയിൽഡായി നോക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും സെയിൽസ് പർച്ചേസ് അതുപോലെ തന്നെ മാർക്കറ്റിങ് ഫിനാൻസ് പേഴ്സണൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ആക്ടിവിറ്റീസിനൊക്കെ അവിടെ എന്ത് ചെയ്യുക ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഡിപ്പാർട്ട്മെൻ്റൊക്കെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ് ഈ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ ചെയ്യുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക